എല്ലാവർക്കും പോപ്പുലർ ഉണ്ടായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാഹനം സേഫായി ഡ്രൈവ് ചെയ്യുന്നതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രോപ്പർ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്. റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ പുറകിലുണ്ടാകുന്ന ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലായിരിക്കും, ഇതൊട്ടും തന്നെ ഒരു സേഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം ബ്ലൈൻഡ് സ്പോട്ട് അവോയ്ഡ് ചെയ്ത് എങ്ങനെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, അതുകൊണ്ടുള്ള മറ്റ് അഡ്വാൻറ്റേജ് എന്തൊക്കെയെല്ലാമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് റൈറ്റ് ഡോർ ഹാൻഡിൽ റൈറ്റ് റിയർ വ്യൂ മിററിൻ്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രണ്ട് ലെഫ്റ്റ് ഡോർ ഹാൻഡിൽ ലെഫ്റ്റ് റിയർ വ്യൂ മിററിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബെറ്റർ വ്യൂ ലഭിക്കുന്നു. മാത്രമല്ല റിയർ വ്യൂ മിറർ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ പുറകിലുള്ള വാഹനം റൈറ്റ് ഹാഫിലാണെങ്കിൽ കാർ റണ്ണിങ്ങിലുള്ള സമയത്ത് സേഫായി ലൈൻ ചേഞ്ച് ചെയ്യാം. പുറകിലുള്ള വാഹനം ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യുന്നത് തികച്ചും അൺസേഫാണ്. മാക്സിമം റിയർ വിൻഡോ കാണുന്ന രീതിയിൽ വേണം ഇന്നർ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ മൂന്ന് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മാക്സിമം അവോയ്ഡ് ആവുന്നു. ഇതിനെല്ലാം പുറമെ കാറുകൾ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാനും സൈഡ് വ്യൂ മിറേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഇത്തരം പാർക്കിംഗ് സ്പോട്ടുകളിൽ കാറുകൾ പാർക്ക് ചെയ്യുമ്പോൾ പാർക്കിംഗ് ലൈൻസ് പ്രോപ്പറായി ജഡ്ജ് ചെയ്യാൻ പലർക്കും ഡിഫിക്കൽട്ടാണ്. സപ്പോസ് ഫ്രണ്ട് പാർക്കിംഗ് ആണെങ്കിൽ സൈഡ് വ്യൂ മിററിൻ്റെ ബോട്ടം എഡ്ജ് പാർക്കിംഗ് ലൈനുമായി കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ എത്തിയ ശേഷം കാർ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഈ സമയം കാറും പാർക്കിംഗ് ലൈനുമായി ഏകദേശം 5 to 10 centimeters ആയിരിക്കും ഡിസ്റ്റൻസ്. സപ്പോസ് റിവേഴ്സ് പാർക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പാർക്കിംഗ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡ് വ്യൂ മിററിൻ്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ കാണുന്ന രീതിയിൽ വന്നാൽ സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി ടേൺ ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ പാർക്കിംഗ് ലൈൻസിനകത്ത് കാർ പാർക്ക് ചെയ്യാൻ സാധിക്കും. പാർക്കിംഗ് സ്പേസിൽ നിന്നും കാർ എടുക്കുമ്പോൾ അടുത്തുള്ള കാറുമായി ലെഫ്റ്റ് സൈഡ് വ്യൂ മിറർ അലൈൻഡായി വന്നാൽ സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി ടേൺ ചെയ്യാം. ഇതുവഴി വളരെ എളുപ്പത്തിൽ അടുത്തുള്ള വാഹനത്തിൽ തട്ടാതെ കാറ് പാർക്കിംഗ് സ്പേസിൽ നിന്നും എടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് റിയർ വ്യൂ മിറർ പ്രോപ്പറായി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവഴി മാക്സിമം ബ്ലൈൻഡ് സ്പോട്ട് അവോയ്ഡ് ആവുന്നു, അതുവഴി നമുക്ക് വളരെ സേഫായി വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.